ഉമ്മൻചാണ്ടില്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ 46 വർഷത്തെ ഇടവിട്ടിട്ടുള്ള ഇലക്ഷൻ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ആളും ബഹളവും ഒരുപാട് പേര് വലിയ പോയി ഫോണുകളും ഞാനും കൂടത്തി പലയിടത്തും പോയിട്ടുണ്ട്. എങ്കിലും ഒരു സ്റ്റേജിലും ഞാൻ പോയിട്ടില്ല. ഒരു ഉമ്മൻചാണ്ടി ഒരു തെരഞ്ഞെടുപ്പിന് ഒരു വീട് പോലും ഞാൻ കയറിയിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ വന്ന് ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ആളാണ്. എനിക്ക് സംശയമുണ്ട്, ഉമ്മൻചാണ്ടി ഒരു കോൺഗ്രസ് MLA അല്ലായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കുമായിരുന്നു എന്ന് പോലും. അപ്പൊ ഞങ്ങളുടെ അമ്മയുടെ അപ്പന്റെ കുടുംബം ഉറച്ച കോൺഗ്രസ് കുടുംബമാണ്. കോൺഗ്രസ്സിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി വിജയിക്കണമെന്നും അതിയായ ആഗ്രഹമുണ്ട്. അതിന് വേണ്ടി എൻ്റെ ഫീൽഡ് പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാവുന്നത്. അതിന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കുടുംബമായിട്ട് ഇറങ്ങുന്നത് എന്തെന്ന് വെച്ചാല് എൻ്റെ പിള്ളേരെ കുറിച്ചൊക്കെ പാട്ട് വിട്ടു പോകുന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് സ്ഥലത്തൊന്നും പോകാനൊക്കെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ദൈവിക പ്രകാരം ആരോഗ്യം തരുന്ന അനുസരിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. അത് എങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. ചാണ്ടി മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ട് നിൽക്കുക എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പൊ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് തന്നെ ആണല്ലേ കുടുംബം മുഴുവനായിട്ട് ഇറങ്ങാൻ? കുടുംബം മുഴുവൻ പ്രചരണിച്ചെന്നല്ലാതെ കുടുംബത്തിൽ നിന്ന് ഒരാളാണെന്നാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു രാഷ്ട്രീയത്തിൽ വന്നത്. നമ്മൾ പ്രചാരണത്തിനെ ഇറങ്ങുന്നുള്ളൂ. അത് ഈ ഒരു സാഹചര്യത്തിലാണ്. ഉമ്മൻചാണ്ടി എനിക്ക് തോന്നുന്നു മറിയ അച്ചുമോള് വിവാഹപ്രായമായപ്പോ തൊട്ട് ഒരു ഡിസ്കഷൻ വീട്ടിൽ നടന്നു. അപ്പം ഉമ്മൻചാണ്ടി ശക്തമായ ഒരു പുള്ളി, ഉമ്മൻചാണ്ടി പറയുന്നതാണ് വീട്ടിലെ തീരുമാനം. അദ്ദേഹം പറഞ്ഞത് വീട്ടിൽ നിന്ന് ചാണ്ടി ഉമ്മൻ മതി, അച്ചുവിന് ഒരു നല്ല വിവാഹം ആലോചിച്ച് കൊണ്ടുപോകണമെങ്കിൽ അന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നിടത്തോളം അത് കുറച്ച് ചില ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് ഒരു കൂട്ടായ തീരുമാനം എടുത്തു. അത് തന്നെയല്ല, ഉമ്മൻചാണ്ടി ചാണ്ടിമോനെ എൻ്റെ വിചാരം 2002 അങ്ങോട്ട് തൊട്ട് രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷെ അവന് ഒരു സ്ഥാനവും അർഹിക്കുന്നത് പോലും കൊടുക്കുന്ന താല്പര്യം ഉമ്മൻചാണ്ടി കാണിച്ചിട്ടില്ല ഒരിക്കൽ പോലും. അപ്പൊ കുടുംബത്തിൽ നിന്ന് ഒരാള് ഉമ്മൻചാണ്ടി ഉള്ളപ്പോ ആരും വേണ്ട. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉമ്മൻചാണ്ടി പിൻഗാമിയായിട്ട് ചാണ്ടിമോൻ വരട്ടെ എന്ന് ഉമ്മൻചാണ്ടി എന്നും ആഗ്രഹിച്ചിരുന്നു. ചിലപ്പോൾ എനിക്ക് എന്റെ സൂചന തന്നിട്ടുണ്ട്. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നമ്മൾ കുടുംബമായി ഒന്നിച്ചിറങ്ങുന്നു, പക്ഷെ രാഷ്ട്രീയത്തിൽ സജീവമായി എന്നും ചാണ്ടി ഉമ്മൻ തന്നെയാണ്. അത്രയാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ രാഷ്ട്രീയത്തിൽ. അങ്ങനെ ഇത്രയും നാളത്തെ അനുഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും ചാണ്ടിമോനെ അവന്റെ ഡിസേർവിംഗ് എടുക്കുന്ന പോസ്റ്റ് പോലും കൊടുക്കാനായിട്ട് ഒരു താല്പര്യം ഒരിക്കലും കാണിച്ചിട്ടില്ല. വരുന്നെന്ന് പറഞ്ഞു, പ്രചരണത്തിന് വരുന്നെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് ഞാൻ അറിയാൻ മേല മക്കളെ. ഒന്നുമില്ല, ഇന്നലെ എനിക്കൊക്കെ പെട്ടെന്നൊരു ഇങ്ങനെ ഒരു ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ അറിയുന്ന ഇങ്ങനെ എനിക്ക് ഫേസ്ബുക്കോ മൊബൈലോ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം എനിക്ക് റേഡിയേഷന്റെ പ്രോബ്ലം ഉണ്ട്. എനിക്ക് ഫേസ്ബുക്കോ അതൊന്നും ഇല്ല, മൊബൈലില്ല. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത ഇന്നലെ ഞാൻ കേൾക്കുന്നത് അച്ചുവിനെ കുറിച്ചും ചാടിയെ കുറിച്ചും ഒക്കെ ഇങ്ങനെ BJP പോകുന്നൊന്ന് ഒരു സംസാരം ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. അപ്പൊ കുടുംബമായിട്ട് ചാണ്ടി ഉമ്മൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എന്റെ 3 മക്കളും തുണ്ട കണ്ടിച്ചിട്ട് അവര് BJP പോകുന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ അതെനിക്ക് അറിയത്തില്ല. AK ആന്റണിയുടെ മോൻ എനിക്ക് ചാണ്ടി ഉമ്മനെ പോലെ തന്നെ അവരുടെ കല്യാണം വിളിച്ചു തുടങ്ങും.
ഗർഭിണിയായ പേര് സ്വത്ത് ഇവിടെ ഉണ്ടായിരുന്നു, പ്രസവത്തിനൊക്കെ ഉള്ളായിരുന്നു, ആനലിൻ്റെ കൊച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ആനലിയെ അതിന് മുമ്പേ 77 അടക്ക് എന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു അന്ന് തൊട്ട് ആന്റണിയായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. 79 തൊട്ട് എലിസബത്ത് ആന്റണിയായിട്ട് നല്ല അടുപ്പമുണ്ട്. എനിക്ക് എപ്പോഴും പറയാം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോഴും എലിസബത്ത് ആന്റണി തന്നെയാണ്. എൻ്റെ കൂടുതൽ ഒത്തിരി എന്നോടൊപ്പം കരഞ്ഞ എല്ലാവരും കരഞ്ഞു, നിങ്ങളൊക്കെ കരഞ്ഞില്ല, എല്ലാവർക്കും വിഷമമായിരുന്നു അറിയാം. പക്ഷേ ചിരിക്കുമ്പോൾ 1000 പേരാണ് കരയുമ്പോൾ, പക്ഷെ എൻ്റെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല, എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ കരഞ്ഞു. പിന്നെ കണക്ക് പറഞ്ഞാലേ ഞാൻ എത്രാമത്തെ ഭാര്യയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 4-ാമത്തെ ഭാര്യയാണ്. 1-ാം ഭാര്യ പുതുപ്പള്ളി, 2-ാം ഭാര്യ എല്ലാ മലയാളികളും ലോകത്തിൻ്റെ എല്ലായിടത്തുമുള്ള, 3-ാം ഭാര്യ കോൺഗ്രസ്, 4-ാം ഭാര്യ എന്നെ സീനിയറിട്ടുള്ളൊരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ആഗ്രഹമാണ് ഇന്ത്യ മുന്നേ. പിന്നെ നെഹ്റു കുടുംബത്തെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു. രാജീവ് ഗാന്ധി മരിച്ചപ്പോഴും ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും ഒരുപാട് കരഞ്ഞു. അതിനെക്കാട്ടിലേറെ വല്യവായിലെ മുഞ്ചാണ്ടി കരച്ചു, വല്യവായി ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ വല്യവായിലെ കരഞ്ഞു. അത് ചാണ്ടിയമ്മനെ ഒരു ബന്ധം, ആ ഈസ്റ്ററും കണ്ട് അമ്മൂനുമായിട്ടൊരു ബന്ധം, മോനെ കൊച്ചു LKG UKG കണ്ട് പഠിക്കുമ്പോഴാണ്. ഒരു ക്രിസ്മസ് കാർഡ് അയച്ചു, പക്ഷേ ഉടൻ തന്നെ റിപ്ലൈ വന്നു. പിന്നെ രാജീവ് ഗാന്ധി തന്നെ ഇങ്ങോട്ടൊരു ഈസ്റ്റർ കാർഡ് അയച്ചു. അപ്പോഴത്തേക്ക് ചാടിമരങ്ങ് ഭയങ്കര, ഇപ്പോഴാരെങ്കിലും ഇവിടെ അപ്പുറത്തുള്ള അയൽവക്കത്തുകാർക്ക് ഇനി റോക്ക് ചെയ്യാൻ പറയും. ഓ ഞാൻ എങ്ങനെ മറ്റേ കുറച്ച് മോശമായിട്ട് പറഞ്ഞാലും അപ്പ അവരെ കൈകിട്ട് തടിക്കാൻ നോക്കും. അത്ര ആ ഒരു ബന്ധമുണ്ട് ആ കുടുംബമായിട്ട്, എനിക്ക് ഒത്തിരി ബന്ധമുണ്ട്. പിന്നെ അവരല്ലേ ഭാരതിൻ്റെ ശില്പി, നമ്മൾ വീട് പെയിൻറ് ചെയ്യാനും ഒക്കെ ബേസ്മെൻ്റ് ഇട്ട് വീട് കെട്ടി വിത്ത് കെട്ടി അതെല്ലാം എനിക്ക് 4-ാം ക്ലാസ് പഠിച്ച 5-ാം ക്ലാസ് ഞങ്ങൾ പഠിച്ച ഓർമ്മയുള്ളി ഈ പഞ്ചവത്സര പദ്ധതി അതും ഇതുമൊക്കെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എന്താ വെച്ചാൽ അത് ഇതുവരെ ഉണ്ടായ ശേഷമല്ലേ അതിൻ്റെ പുറത്തല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് അതുകൊണ്ട് ആ ഒരു എപ്പോഴും നമ്മുടെ, പിന്നെ ഉമ്മൻചാണ്ടി ഒരു കാര്യം ഇവിടെ പറയുമായിരുന്നു. ഉമ്മൻചാണ്ടി എനിക്ക് എപ്പോഴും കിട്ടത്തു, നിങ്ങൾക്കറിയാം 24/7. അപ്പോൾ കല്യാണം കഴിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ നാച്ചുറലി ഒരു ഭാര്യ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ ഇതൊന്നും ഇങ്ങനെ പറയും. ആ ഭാവി അപ്പം ഈ സ്വാതന്ത്ര്യ സേനാനികളെന്ന് ഓർത്ത് വെക്കും. ഞാൻ ഈ കാലഘട്ടത്തിൽ ഞാനെന്തിനാ, അവരെന്തുമാത്രം കഷ്ടപ്പെട്ടു, അവരെന്തുമാത്രം അവരുടെ ഭർത്താക്കന്മാരെ കണ്ടിട്ടുമില്ല, ജയിലിൽ കിടന്നു, അവർ പട്ടി കിടന്നു. അപ്പം ഞാൻ അപ്പം പിന്നെ പുള്ളി അങ്ങോട്ട് അധികം പറയാൻ സമ്മതിച്ചിട്ടില്ല. അപ്പം എനിക്കത് സ്വാതന്ത്ര്യ സേനാനികളെ ബഹുമാനമാണ്, ആ ഭയങ്കര റെസ്പെക്റ്റാണ്. ഞാനൊരു രാഷ്ട്രീയത്തിൽ നിന്നിറങ്ങാനും ഉദ്ദേശിച്ചില്ല മക്കളെ, എൻ്റെ ഫീൽഡ് ആൽപിയാണ്. 74 വയസ്സായി, ഇനി അങ്ങോട്ട് പോകാൻ 7 വയസ്സാണ്. മോശയുടെ വയസ്സ് ഒരു പുരുഷാഴ്ച എന്ന് പറയുന്ന 7 വയസ്സാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന ഹൈന്ദവ വിധി പ്രകാരം എൻ്റെ 100 വയസ്സാണ് തോന്നുന്നു, അല്ലേ 120, എന്നാൽ എനിക്കറിയത്തില്ല ഹൈന്ദവക്കാരൻ ഞാൻ പറഞ്ഞത് ശരിയാണ്. യഹോവയായ ദൈവം പറഞ്ഞിരിക്കുന്ന 120 വയസ്സാണ്. അപ്പം അത്രയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളും ഇവിടെ നിന്ന് വലിയ കഷ്ടതയും ഇല്ലാതെ കടന്നു പോകണം. ഏറ്റവും മകനെതിരെയായിട്ടല്ല, ഒരു ഐഡിയോളജിയാണ്, മകനോട് വ്യക്തിബന്ധം വേറെ. പത്തനംതിട്ട പ്രചരണത്തിന് പോകണം എന്നുള്ളതാണ് ആഗ്രഹം. ഇങ്ങനൊരു നമുക്ക് ഇന്ത്യ മുന്നണി കോൺഗ്രസ് UDF ജയിക്കണം, അല്ലാതെ അതിനകത്തൊരു വ്യക്തിപരമായൊരു ഒരു സംഘർഷമൊന്നും ഇല്ല മക്കളെ. അതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു സന്തോഷമൊന്നും ഇല്ല. എനിക്ക് അനിയില് ചടിമനം പോലെ തന്നെയാണ് ആ ബന്ധം. അങ്ങനെ മാതൃബന്ധം അങ്ങനെ പൊട്ടിച്ചു കളയാൻ പറ്റും ഏത് രാജ്യത്തിൽ പോയാലും, ആ ബന്ധമൊക്കെ അവിടെ നിലനിർത്തും. ഞാൻ അറിഞ്ഞ ഇന്നലെ ഇല്ലേ, ഇന്നലെ എന്റെ അറിയുന്നത് എനിക്ക് പറ്റി. എനിക്ക് വ്യക്തമായിട്ട് എന്റെ കുഞ്ഞുങ്ങളെ ഒരു അവൻ്റെ ആദർശത്തിന് വേണ്ടി അവൻ്റെ അപ്പൻ എല്ലാം ത്യജിച്ചിട്ടേ ഉള്ളൂ. അവൻ ഈ നാളുകളൊന്നും അവൻ്റെ അപ്പനായിട്ടൊന്നും അവന് കിട്ടേണ്ടി പോലും കിട്ടിയിട്ടില്ല.
പക്ഷെ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എന്റെ മൂന്ന് മക്കളും തുണ്ട കണ്ടിട്ടിട്ടുള്ള അവര് കോൺഗ്രസ് വിട്ട് പോകത്തില്ല. അത് വേദനിപ്പിച്ചു, രണ്ടുപേരുടെ കാര്യം അതിൽ അരിന്റെ ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചു. അത് സത്യം തന്നെയാണ്. എന്റെ അച്ഛനോട് വിരോധമൊന്നുമില്ല. കുടുംബത്തിൽ നിന്ന് ഒരാൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിട്ടില്ല. അവരെല്ലാ സാധനവും നന്നായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളു. എന്നോടെല്ലാം വലിയ താല്പര്യമായിട്ടൊക്കെ പെരുമാറിയിട്ടുള്ളു. ചാണ്ടിമ്മനകത്ത് ഞാൻ അത്ര അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇത്ര രാഷ്ട്രീയം അത്ര നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുമല്ല. അത് ഈ വരും പറഞ്ഞു നാളെ ചെലപ്പോ മറ്റടുത്ത് വല്ലതും പൂരപ്പെടെ വല്ലതും പോകുമായിരിക്കും. എനിക്ക് ഒത്തിരി പോകാനും പറ്റത്തിൻ്റെ ആരോഗ്യം പിന്നെ ഒരുപാട് ഭക്ഷണക്രമങ്ങൾ. അത് യാത്ര ഞാൻ 2006 2007 ഉമ്മൻചാണ്ടി അമ്മ മരിച്ച ശേഷം നിൽക്കാല ആദ്യത്തെ സി എം ആയിട്ട് പിന്നുള്ള മത്സരം. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് വിഷമാനിക്കാൻ ഞാൻ എല്ലായിടത്തും ഒരു ബസ്സിലാണ് എനിക്ക് ഓർമ്മയുണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിടത്തും പിന്നെ ഒരിടത്ത് ഇറങ്ങിയിട്ടില്ല. മോനെ ഉച്ചയ്യുന്ന ഫാൻ ഇട്ടോ പോരെ നയിച്ച ബിസ്ക്കറ്റ് ഒക്കെ വെച്ചു. ഒരു കാരണമില്ല മോനെ, ഐ ആം ഡൗൺ ഫ്രാഞ്ച് സെറ്റ്. ഒരു കാരണമില്ല എന്ന് വെച്ചാൽ സത്യം സത്യം എപ്പോഴും ജയിക്കും. ഒരു കള്ളം പറഞ്ഞാൽ 10 പറയേണ്ടിയിരിക്കും. എൻ്റെ ജീവിതത്തിലെ അനുഭവതാ. പിന്നെ ദൈവം സത്യമാണ്. അപ്പം അസത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാവരും എല്ലാവർക്കും നമുക്കെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ പേരല്ലേ ഉള്ളത്. നമ്മളാരും മരിച്ച പിന്നെ ഇന്ന ആള് മരിച്ചതും ആള് മരിച്ചത് പോലും പറയല്ല. ആളെ ശവദാഹം എപ്പോഴാ അല്ലെങ്കിൽ ബോഡി എപ്പോഴാണ് എടുക്കുന്നേ, ബോഡി എവിടെ അന്നല്ലേ. പിന്നെ ബോഡി എന്നൊക്കെയല്ലേ പറയുന്നത്. പിന്നെ ആരെങ്കിലും നമ്മുടെ പേര് പറയോ? ഇന്നാളെ കൊണ്ട് ഇന്നടെ തറക്കാമെന്ന് ഇന്നാണ് ജയിപ്പിക്കാമെന്ന് പറയോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആത്മാവിനെ വീട്ടു. അവരവര് പറയുന്നൊക്കെ അനുസരിച്ചൊക്കെ ഞാൻ മോനോട് ഇങ്ങനെ ഒരാഗ്രഹം പറഞ്ഞു. ഈ ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി വന്ന് പറയാനോ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് താല്പര്യം വെച്ചാൽ ഉമ്മൻചാണ്ടി പഠിപ്പിച്ചെങ്കിൽ നമ്മൾ ആരെയും വേദനിപ്പിക്കരുത്, ആരെയും ഒരിക്കലും ചിന്ത കൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുക. അതെന്റെ ഞാൻ എൻ്റെ ആത്മീയത്തിൽ പഠിച്ചൊരു കാര്യം കൂടെ, നന്മ ചെയ്ത് മരിക്കുക. സത്യം ഈസ്റ്റർ കഴിഞ്ഞാൽ എനിക്ക് ദുഃഖമുള്ളി സന്ധ്യയായി ഉള്ളിൽ. ഇപ്പോഴും ഒരു ദുഃഖമുള്ളി സന്ധ്യയായി. അത് നാട്ടുകാർ പറഞ്ഞില്ലേ, വീട്ടുകാരെല്ലാം പറഞ്ഞു. അല്ല അങ്ങനെ ആ പ്രശ്നത്തിൽ പ്രസക്തിയേ ഇല്ല. അങ്ങനെ ആരും ഒരിക്കലും എന്റെ അടുത്തൊന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അച്ഛനെ പറഞ്ഞിട്ടില്ലേ, പിന്നെ അവിടുന്ന് കുഞ്ഞിൻ്റെ അസ്വസ്ഥമായിട്ട് പോകുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഉച്ചാണ്ടി തന്നെ വരണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. ഇല്ല ഉണ്ടെന്നാ എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ലേ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തൊക്കെ തന്നെ എന്തെല്ലാം പറഞ്ഞാലും എല്ലാവരെയും സ്നേഹിക്കുക, തമ്മിൽ തമ്മിൽ സ്നേഹിച്ച് മുമ്പോട്ട് പോകും.